ഹലോ ഗായ്സ്, വെൽക്കം ടു ചാനൽ ജസ്റ്റ് എ കാർ സി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറൊരു കാര്യം പറയാം. കുറച്ചു ആളായിട്ട് വീഡിയോ കിട്ടില്ല. മൂക്കടപ്പും പനി മഞ്ഞൊക്കെ ആയിരുന്നു. പിന്നെ പരീക്ഷയായിരുന്നു, നിൽക്കില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വണ്ടി ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോ. എന്ന് വെച്ചാൽ ഡ്രിഫ്റ്റ് കാർ, നമ്മൾ ഡ്രിഫ്റ്റ് ആക്കിയേക്കുന്ന ടൈപ്പ് ഒരു വണ്ടിയാണ്. അപ്പം കുറെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാക്കാൻ പറയാം. അതിനു മുമ്പ് വേറെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധ, ഞാൻ ഗ്ലാസ് ചെയ്തിട്ടു. ജീഷോക്ക് വേണം ഗൈസ്, ജീഷോക്ക് പറഞ്ഞെടുത്തു. പിന്നെ പിന്നെ റൂമിൽ അലങ്കാരാണ്. ഇപ്പൊ ഒരു വിൻഡോ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് ഈ വണ്ടിയല്ല, ഈ വണ്ടിയല്ല, അതൊക്കെ എടുത്ത് വേറെ അതിന്റെ വേറെ മോഡലുണ്ട്. അപ്പൊ നമ്മുടെ ഈ വീടിന്റെ ഇതിന്റെ റിവ്യൂ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ അകത്ത് നമ്മൾ ഈ വണ്ടി ആയിട്ട് വിടാം. വണ്ടി സീനാണ്, വണ്ടി സീനാണ്. നമ്മുടെ വണ്ടി ഇതാണ്. നമുക്ക് ഇവിടെ വയ്ക്കാം, ഇവിടെ തന്നെ വയ്ക്കാട്ടോ. നമ്മള് ഒരു ലിനിയേജർ കാർ വാങ്ങിയിട്ടുണ്ട്. സീനാണ്. ഇത് ഏത് വണ്ടി എന്ന് അറിയാവുന്നവരെ കമന്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ വണ്ടി നോക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് ഫുള്ള് മോഡിഫിക്കേഷൻ, കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നല്ല ഒരു വീഡിയോ എടുത്താ പറയാ പോയി. അതുകൊണ്ടാണ് ഇതാണ് വണ്ടിയുടെ ഉള്ളു ഭാഗം. കുറെ മാറ്റിയിട്ടുണ്ട് കേട്ടോ, എല്ലാം മാറ്റി. മോട്ടർ മാറ്റി, പിന്നെ ഹീറ്റ് സിങ്ക് പോയി. മോട്ടർ മാറ്റിയിട്ടുണ്ട്. മോട്ടർ നമ്മുടെ ഒരു കുറച്ചും കൂടെ പവർ കൂടിയ മോട്ടർ വെച്ചു. പിന്നെ ഒരു ഹീറ്റ് സിങ്ക് വെച്ച്, ആകെ ആവശ്യമില്ല. എന്നാലും ഇത് കുറച്ച് ചൂടാവുന്നുണ്ട്, അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രണ്ട് ഒരു മോട്ടർ, ഇത് മാറ്റി. ഇത് മാറ്റാനില്ല. അതിൻ്റെ ഈ സാധനം ഇല്ല, ഈ സാധനം ഇത് എൻ്റെ ഗിയറൊക്കെ ചെറിയ കുഴപ്പമുണ്ടാകും. ഇയാക്കി പിന്നെ ടയർ, ടയറാണ് മെയിൻ. ടയർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഗ്രിപ്പ് ഉണ്ട്. ആ ഗ്രിപ്പ് ഇത് ഇങ്ങനെ ഒരു ഗ്രിപ്പാണ്, ഉണ്ടോ? ഗ്രിപ്പുണ്ട് ഈ വണ്ടി. കറക്റ്റ്. ആ ഈ വണ്ടി ഗ്രിപ്പ് ഉണ്ട്. ഈ വണ്ടി ഗ്രിപ്പ് ഇല്ല. ഗ്രിപ്പിന്റെ പകരം നമ്മൾ ഈ മറ്റേ ഇതൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ്. റിട്ടയർ അങ്ങനെ എങ്ങനെ ഉണ്ടാക്കാം, ഒന്നും ചെയ്യണ്ട. ടയർ ആകെ ഒരു ഒറ്റ സാധനം മതി. ഈ ടയറിന്റെ ഇത് ആദ്യം ഒരു കുഞ്ഞു സ്പീഡ്, കുഞ്ഞു വണ്ടി വേണം. പിന്നെ ലൈറ്റൊക്കെ ഉണ്ടാവും. ലൈറ്റ് ഇല്ലാത്ത ബോർഡ്, ഞാൻ ബോർഡ് മാറ്റിയിട്ടുണ്ട്. ലൈറ്റ് ഇല്ലാത്ത ബോർഡാക്കി. അതുകൊണ്ട് സ്പീഡ് നല്ല സ്പീഡായി, നല്ല സ്പീഡായി പിന്നെ അതിന്. പിന്നെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ നമ്മള് എന്നാ ഉണ്ടെന്ന് വെച്ചാൽ മറ്റേ ഈ ഇൻസുലേഷൻ ടേപ്പില്ലേ വയറിങ്ങിന്, ആ ടേപ്പ് ഇട്ട് അങ്ങ് ചുറ്റുക. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. നോക്കില്ല. അത് ഇൻസുലേഷൻ ടേപ്പ് മതി. അത് തെറ്റി മതി. അതും നാല് ടയറും ചുറ്റണം. ഒരെണ്ണത്തിൽ ചുറ്റിട്ട് അല്ല, നാല് ടയറും ചുറ്റണം. അന്നേരം ഇനി ഗ്രിപ്പ് ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ഇത് ഇങ്ങനെ നേരത്തെ എന്ന് വെച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ച് തെന്നിട്ട് സ്മൂത്ത് ആവണേ. വെച്ചാ ഇവിടെ കട്ടി ഉണ്ടാവില്ല. അപ്പൊ എല്ലാം തെന്നി കിടക്കണ നല്ലതാണെങ്കിൽ റിഫ്റ്റ് അടിക്കും. ഇപ്പൊ ഓടിക്കാൻ നടത്തുകഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജ് ഇല്ല. ഇപ്പൊ ആ വണ്ടി ഓടിക്കാൻ, ആ വണ്ടി ഇപ്പൊ ഒരു ചേക്കാണ്. അത് ഇന്നാൾ ഓടിച്ചായിരുന്നു. ഇപ്പൊ ഓടിക്കണ ഇതൊക്കെ ഓടിക്കണ വീട് വിടാം. ഇപ്പൊ ഈ വണ്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇതുണ്ടോ കേട്ടോ, കുറച്ചും കൂടെ ഇത് ആനം കൂടി കൂട്ടിയിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാ ഇത് അയ്യ ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ആക്സിലിന്റെ ഈ സാധനം ഒടിഞ്ഞിരിക്കുക. അപ്പൊ ഇതിനകത്തുനിന്ന് ഊരിയിട്ട് വേണം. ഓക്കെ, ആ നമ്മുടെ ഈ വണ്ടിയുടെ നോക്കുകയാണെങ്കിൽ തന്നെ അത് ഇപ്പൊ ഇത്ര ഒക്കെ തീരണേ, ഇത്ര ഇത്. പക്ഷെ അത് മറ്റേ അത് ശരിയാക്കാം, അത് ശരിയാണ്. ഈ ആക്സ് ശരിയാക്കാണ്ടാവണ ഇതാത്, ഈ സ്റ്റീ ഈ സാധനം അഴിക്കുക. അഴിച്ചതിൻ്റെ ഉള്ളിൽ അതേ പറഞ്ഞ എൻ്റെ ഉള്ളിലൊരു നമ്മുടെ ഒരു മെറ്റൽ ടൈപ്പ് സാധനം ഉണ്ടാവും. കാണിച്ചു തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ അറിയായിരിക്കും. മറ്റിങ്ങനെ എൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഇതായിട്ട് തന്നെ ഒരു സാധനം ഉണ്ട്. ആ സാധനം മാറ്റുക, ആ കമ്പി മാറ്റണം. പിന്നെ ചില വണ്ടിയിലൊക്കെ ഇതിനെ കറുത്തായിരിക്കും, അതിനകത്ത് വേറൊരിത് ഇങ്ങനത്തെ അല്ല ആയിരിക്കണം. പറ്റോ നോക്കട്ടെ, ഇങ്ങനെ ഇതല്ല ആയിരിക്കണേ, ഇങ്ങനത്തെ അല്ല. അങ്ങനെ ആണെങ്കിൽ അത് ശരിയാക്കാൻ പറ്റും. സിമ്പിൾ നമുക്ക് ശരിയാക്കാം. എന്നോട് റിവ്യൂ തരണ്ട്. ഇതൊരു സീനാണ്.
ഇപ്പൊ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരു എത്ര മോട്ടറാന്നായി. ഓക്കെ, അതിനകത്തുള്ള ഇത് തന്നെയാണ് ഇതും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിക്കണ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബാറ്ററിയാണ് ഇടാൻ നോക്കണം, പക്ഷെ അത് ആവില്ല. ആക്കണം നീ, അന്നേരം നല്ല പവർ ഉണ്ടായി. ഇപ്പൊ ഇടണ ബാറ്ററി ഞാൻ കാണിച്ചു തരാം. ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് ഈ വണ്ടിയുടെ ആ എന്റെ അല്ല, അതിന്റെ ആണ്. ഇത് എത്ര വോൾട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നോക്കട്ടെ കേട്ടോ. 3.7 volt MAH എന്ന് വെച്ചാൽ MAH 12,000 mAH ആണ് ഇതിന്റെ MAH തന്നെ. അത് നല്ല സ്പീഡാണ് കേട്ടോ ഇത്. ഞാൻ ഈ ബുഗാട്ടി നനങ്ങു പോലും ഉണ്ടായിരുന്നില്ല. എന്നാ ചെയ്യുന്നത് നല്ല വെയിറ്റാ. ഇത് നേരത്തെ പോലെ അല്ല, ഫുള്ള് മോഡിഫൈ ചെയ്ത് സെറ്റാണ്. നമ്പറൊക്കെ ഉണ്ട്, സീനാണ്. വണ്ടി ഇപ്പോ വീട്ടിൽ നിന്ന് കയറി പിന്നെ സീനാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ വണ്ടി ഈ ബാറ്ററി ഇട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഇതിൻ്റെ അകത്തായിട്ടുണ്ട എടുക്കും. വേറെ ഇന്ന് ഉപയോഗിക്കണ ഒരു വേറൊരു ടൈപ്പ് ബാറ്ററിയാ. അത് ഈ നമ്മുടെ മോട്ടർ ട്രക്കേ കാണിക്കുന്ന ഒരു വേറൊരു സംഭവമൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കും. ആ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം, പിന്നത്തെ വീഡിയോ കാണിക്കാം. അപ്പൊ ഇതാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കണ ബാറ്ററി. അപ്പോ ഇത് ഇത് നമുക്ക് വണ്ടിയിൽ ഉപയോഗിക്കാൻ ബോർഡിനനുസരിച്ചിരിക്കും. ഈ ഒരു റാഷ്യന്റെ ബോർഡ് കത്തിപ്പോയത് അതിന്റെ പകരം വേറെ ഇട്ടേ. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. ബോർഡിന്റെ വോൾട്ട് അനുസരിച്ച് ഇടണം. ഇതിനിപ്പോ കുഴപ്പമില്ല. എന്നാ വെച്ചാൽ ഇത് ഈ വണ്ടിയുടെ ബോഡിയാ. ഈ വണ്ടിയുടെ ഇതാണ് ബോർഡാണ് ഇരിക്കുന്നത്. ഇത് സീനാണ്. ഓക്കെ, ഇത് നമുക്ക് ഡ്രിഫ്റ്റിനൊക്കെ ഉപയോഗിക്കാം. സീനാണ് ഈ ബോർഡ്, കുഴപ്പമില്ല. മറ്റേ ഇത് ഇങ്ങനത്തെ നേരിട്ട മറ്റേന്റെ പോലെ ക്ലിപ്പില്ല. നമ്മൾ ക്ലിപ്പില്ല വാങ്ങുമ്പോൾ സാധനം കിട്ടില്ല. പിന്നെ നമ്മുടെ വണ്ടിയുടെ വേറൊരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇതിന്റെ വക ഇത് ഇങ്ങനെ ഇവിടെ ഒരു കുഞ്ഞു മോട്ടർ കിട്ടും, നമ്മുടെ ഡ്രോണിന്റെ മോട്ടർ ഇല്ലേ, അതിങ്ങനെ വെച്ച് പിന്നെ ആക്കണമെന്നുണ്ട്. അത് രണ്ടീര് ആക്കിയിട്ടുണ്ട്. അതേപോലെ അടുത്തതിന്റെ ആ വണ്ടി റിവ്യൂ ഉണ്ടോ നേരെ അതിനകത്ത് പറയാം. ഒക്കെയാണ് ബോഡി വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പെയിന്റ് ഇങ്ങനെ ഒരു ഡ്രിഫ്റ്റ് കാറിന്റെ ഫുൾ ലുക്ക് ആക്കി. ബാക്ക് നമ്പർ ഫോക്കസ് കറക്റ്റ് ആവില്ല. ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റണ ഫോക്കസ് ആണല്ലോ. ഓക്കെ, ഇതാണ് ഇതിന്റെ നാക്സില്. ഇത് 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 ബെൻഡാട്ട്, ബെൻഡാവും ഇങ്ങനെ കറക്റ്റ്. ഈ കറങ്ങി ഇങ്ങനെ ഇടിക്കും സാധനം. അങ്ങനെ ഇത് അങ്ങനത്തെ ഒരു ഇതായിപ്പോയി. പിന്നെ ഇതിന് റിമോട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇതാണ് ഉപയോഗിക്കണം, ഇത് ഉപയോഗിക്കണം. എന്നാ ഇതാണ് ഇപ്പൊ ഇതിന് പറ്റണം. എന്നാ വെച്ചാൽ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ ടൈപ്പ് ഈ ടൈപ്പ് റിമോട്ട് നമുക്ക് ഉപയോഗിക്കാനില്ല. എന്നാ വെച്ചാൽ കറക്റ്റായിട്ട് വണ്ടി തിരിച്ചൊരു ഇത് വരണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് വെച്ചപ്പം. അതാണ് ആ വണ്ടി, അതാണ് ഒരു കുഴപ്പം തന്നെ. വേറെ വണ്ടികളകത്ത് എനിക്ക് ഇഷ്ടമല്ലാതെ ഈ വണ്ടിക്ക് ഈ ഫ്രെയിമിന് നല്ല വെയിറ്റാ. വെയിറ്റാണ് ഇനി ഇതുമില്ല. മോട്ടർ കൂരിക്കഴിഞ്ഞാൽ നല്ല വെയിറ്റാ വണ്ടിക്ക്. അത് അതുകൊണ്ട് അത് വെയിറ്റ് കൂടിപ്പോയി. വെയിറ്റ് അത് കുറവായതെങ്കിൽ വണ്ടിയൊക്കെ എല്ലാ മറ്റേ എല്ലാ പർപ്പസും എൻ്റെ ഡ്രിഫ്റ്റ് ഓൺ റോഡൊക്കെ ചെയ്യാം. ഇതെല്ലാം ഓടും കൂട്ടും. നമ്മൾ ഡ്രിഫ്റ്റ് ഇതാക്കിയാൽ മാത്രമേ ചെയ്യൂ. പിന്നെ വീട് പിന്നെ സീ കുഴപ്പമില്ല, ഡിസൈൻ ആകാണെങ്കിലും. പിന്നെ വണ്ടി സീനാണ്, ഇത്ര തന്നെ. വണ്ടി ഓണാക്കാൻ പറ്റില്ല. എന്നാ വെച്ചാൽ ബാറ്ററി ചാർജില്ല, ഫുൾ ചാർജ് ആണ്. എന്നാലേ ഡ്രിഫ്റ്റൊക്കെ ആവും. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ. നമ്മള് മനസ്സിലാക്കി പറയാൻ ചെറുപ്പറ്റിയെങ്കിൽ ഇവിടെ വീഡിയോ അവരുടെ പേരിടിക്കുന്നത് ഇന്നത്തെ ഒരു ഇതൊക്കെ ഉള്ളത്. ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒക്കെ ആരും വീഡിയോ കാണില്ല, കാണണം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വണ്ടിയുടെ റിവ്യൂ ചിലപ്പോൾ അതാണ്, ചിലപ്പോൾ അതായിരിക്കും. അല്ലെങ്കിൽ ഈ പെയിൻറ്റിങ്ങിൻ്റെ ആയിരിക്കും, പെയിൻറ് ചെയ്യേണ്ട അതിൻ്റെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മൂക്ക് ചെയ്തതായിട്ട് അടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബൈ.